സന്ദീപാനന്ദഗിരിയുടെ തിരുവനന്തപുരത്തെ ആശ്രമത്തിൽ തീപിടുത്തമുണ്ടായ കേസിൽ അന്വേഷണം വഴിമുട്ടി. 3 വർഷം കഴിഞ്ഞിട്ടും ക്രൈംബ്രാഞ്ചിന് തുമ്പൊന്നും ലഭിച്ചില്ല. സംശയമുള്ള ഒരാളെപ്പോലും കണ്ടെത്താനും അന്വേഷണത്തിൽ കഴിഞ്ഞില്ല. ഇതിനിടെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച SPയും സ്ഥലം മാറിപ്പോയി. AKG സെന്ററിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ പോലീസ് ഇരുട്ടിൽ തപ്പുമ്പോഴാണ് സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിന് തീയിട്ട കേസും ചർച്ചയാകുന്നത്. 3 വർഷമായിട്ടും ഈ കേസിൽ ഒരു തുമ്പുമില്ല. 2018 ഒക്ടോബർ 27 തിരുവനന്തപുരം കുണ്ടമൻകടവിലെ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിലെ വാഹനങ്ങൾ അഗ്നിക്കിരയായത്. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു, പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. 3 വർഷമായി ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ വാഹനങ്ങൾക്ക് തീയിട്ടത് ആരെന്ന ചോദ്യത്തിന് ഉത്തരമില്ല. സമീപ മേഖലകളിലെ CCTV കൾ പരിശോധിച്ചു, മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തി. 150ലധികം പേരെ ചോദ്യം ചെയ്തു. എന്നാൽ തീയിട്ട ദിവസം ആശ്രമത്തിനുള്ളിലേക്കും പുറത്തേക്കും അസ്വാഭാവികമായി ആരെങ്കിലും എത്തിയതായി കണ്ടെത്തിയിട്ടില്ല. ശാസ്ത്രീയമായ എല്ലാ വശങ്ങളും പരിശോധിച്ചുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. കേസന്വേഷണത്തിന്റെ മേൽനോട്ടമുണ്ടായിരുന്ന ക്രൈംബ്രാഞ്ച് SP BK പ്രശാന്തൻ കാണി സ്ഥലം മാറിപ്പോയി. SP ജോസി ചെറിയാനാണ് ഇപ്പോൾ അന്വേഷണ മേൽനോട്ടം. ആദ്യഘട്ട അന്വേഷണത്തിൽ നിന്ന് ഒരിഞ്ചുപോലും മുന്നോട്ട് പോകാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ശബരിമല യുവതീ പ്രവേശനത്തിന് അനുകൂലമായി സന്ദീപാനന്ദഗിരി നിലപാട് സ്വീകരിച്ചതിനു പിന്നാലെയാണ് ആശ്രമം ആക്രമിക്കപ്പെട്ടത്. സംഭവം നടന്ന് തൊട്ടുപിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഒരു സംശയവും വേണ്ട, ഇതുമായി ബന്ധപ്പെട്ട കുറ്റവാളികൾ ആരായാലും അവരെ കണ്ടെത്താനും നിയമത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാനും പോലീസ് സന്നദ്ധമാകും. മുഖ്യമന്ത്രി ഉറപ്പ് പറഞ്ഞിട്ടും ഈ കേസിൽ ഇപ്പോഴും പിടിവള്ളി കിട്ടാതെ അടഞ്ഞു നിൽക്കുകയാണ് പോലീസ് അന്വേഷണം. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.